പെട്ടെന്ന് ചൂട് പെട്ടെന്ന് തണുപ്പ്, ഇപ്പോൾ തലയിൽ ചൂടുവെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ എ സിയിൽ നിന്നിട്ട് വേഗം വെയിലത്തോട്ട് പോവുക, വെയിലത്ത് നിന്ന് വേർത്ത് കുളിച്ച ഉടനെ എ സിയിലോട്ട് ഒന്ന് കയറുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ബോഡിക്ക് ഒരുപാട് ക്ഷതം വരും അകത്ത് ഇൻറ്റേണലായിട്ട്. പിത്തത്തിൻ്റെ മെറ്റബോളിസം നടക്കാതെ വരും, ബോഡിയെ ബാലൻസ് ചെയ്യുന്നതിന് സമയമെടുക്കും. ഈ ബോഡി നമുക്കൊരു വലിയ ഒരു ടെമ്പറേച്ചർ കൺട്രോളറും കൂടിയാണ്. നമ്മുടെ തൊലിയും രക്തചംക്രമണമൊക്കെയാണ് ഈ ടെമ്പറേച്ചറിനെ ക്രമീകരിക്കുന്നത്. അപ്പോൾ അതിനെ ഒരുപാട് ട്രോമ കൊടുത്താൽ അത് തിരിച്ചടിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ പനി പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് തന്നെ കണ്ണിനെയും ബാധിക്കുന്നുണ്ട്. കണ്ണിൻ്റെ അവസ്ഥയിൽ ഏറ്റവും ഇപ്പോൾ ശരീരത്തിൽ മൂന്ന് ദോഷങ്ങളാണ് പറയുന്നത്, വാദം പിത്തം കഫം എന്ന് പറയുന്നത്. ദോഷങ്ങളെന്ന് പറയുന്നത് ദോഷമായതുകൊണ്ടല്ല, അത് ശരീരത്തിൻ്റെ ധാതുക്കളെ ദുഷിപ്പിക്കുന്നതുകൊണ്ടാണ് അതിനാ പേര് വന്നത്. അതായത് അതിൻ്റെ കണ്ടൻ്റ്, അതിൻ്റെ എന്താ പറയുക, കട്ടി കുറയ്ക്കുക, അല്ലെങ്കിൽ അതിൻ്റെ തീക്ഷ്ണത കൂട്ടുക, അല്ലെങ്കിൽ അതിൻ്റെ ദ്രവത്വം കൂട്ടുക, അല്ലെങ്കിൽ അതിൻ്റെ അസിഡിറ്റി കൂട്ടുക. ഇതൊക്കെ ഓരോരോ ദോഷങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കട്ടി കുറയ്ക്കുകയെന്ന് പറഞ്ഞാൽ വാദം കോപിച്ച് കഴിഞ്ഞാൽ കട്ടി കുറയും, കഫം കോപിച്ചാൽ അതിൻ്റെ കട്ടി കൂടും, പിത്തം കോപിക്കുകയാണെങ്കിൽ അതിൻ്റെ രൂക്ഷത കൂടും, അല്ലെങ്കിൽ അസിഡിറ്റി കൂടും. പിത്തം ആസിഡിക് നേച്ചറുള്ള സാധനമാണ്. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റാണ് കഫം എന്ന് പറയുന്നത്, വാട്ടറും ഇതുമാണ്, ആൽക്കലൈൻ ടൈപ്പുമാണ്. വാദം എന്ന് പറയുന്നത് ലൈറ്റ് ആൻഡ് എയർ, അതാണ് എയർ എന്ന് പറയുന്നത്. അല്ലാതെ ഇത് വായുവെന്നോ അല്ലെങ്കിൽ ബയലിനോ അല്ലെങ്കിൽ നമ്മൾ കഫം എന്നോ പറയാൻ പറ്റില്ല, അതൊരു പ്രത്യേക ഫങ്ഷണാലിറ്റി കൊണ്ട് പറയുന്ന പേരുകളാണ്. അപ്പോൾ ഈ ദോഷങ്ങൾ വച്ചുകൊണ്ടാണ് നമ്മുടെ കണ്ണിൻ്റെ പ്രവർത്തനവും നിയന്ത്രിക്കപ്പെടുന്നത്. അപ്പോൾ അതിൽ പിത്തദോഷമാണ് കണ്ണുകളുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നത്. അപ്പോൾ പിത്തദോഷത്തെ ഹനിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തുവിടുക. അതാണ് ഞാൻ പറഞ്ഞ തണുപ്പും ചൂടുമുള്ള വെള്ളം മിക്സ് ചെയ്ത് കുടിക്കരുത്. ദിവസവും തൈര് രാത്രി കഴിക്കുന്ന പിത്തം കൂട്ടും. ചൂടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് പെട്ടെന്ന് തണുപ്പിലോട്ട് എടുത്ത് ചാടരുത്. കുളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ള സമയം കൊടുക്കണം. അതുപോലെ മത്സ്യം തൈരും കൂടെ കഴിക്കുക, ചക്കയും പാലും കൂടെ കഴിക്കുക, ഇതൊക്കെ വിരുദ്ധങ്ങളായിട്ടുള്ള ആഹാരങ്ങളാണ്. അപ്പോൾ രണ്ട് ക്വാളിറ്റിയുള്ള ആഹാരങ്ങളാണ്. അത് കഴിച്ച് കഴിഞ്ഞാൽ അത് വയറിനെയും ബാധിക്കും, അതുപോലെ തന്നെ ശരീരത്തിലെ മൊത്തം മെറ്റബോളിസത്തെയും ബാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ കിട്ടുന്ന ജങ്ക് ഫുഡ്, അതെല്ലാം അസിഡിക് വാല്യൂസ് കൂടുതലാണ്. ഒരുപാട് അതിൽ പിത്തത്തെ കൂട്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ, ബേക്കിംഗ് ആയാലും ശരിയായാലും ഉപയോഗിക്കുന്ന കണ്ടൻസ്, കൃത്രിമമായിട്ട് നിറം കൊടുക്കുന്ന സാധനങ്ങൾ, പ്രിസർവേറ്റീവ്, സ്വാദ് വരാൻ വേണ്ടി ചേർക്കുന്ന സാധനങ്ങൾ അല്ലേ, ഇപ്പോൾ ചൈനീസ് സോൾട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ശരീരത്തിൻ്റെ പ്രക്രിയ, ദഹന പ്രക്രിയയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ നമ്മൾ കൃത്യമായിട്ട് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. ധാരാളം വെള്ളം കുടിക്കുക, അതാണ് പ്രധാനമായിട്ട്. ഒരു ഒന്നൊന്നര ലിറ്ററെങ്കിലും വെള്ളം ഒരാൾ ഒരു ദിവസം കുടിച്ചിരിക്കണം. അല്ലെങ്കിൽ ശരീരം, കാരണം പൊതുവേ ശരീരം എന്ന് പറയുന്നത് എന്താണ്, ശരീരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ശീര്യതയെ ഇത് ശരീരം എന്നാണ്. ശീര്യത എന്ന് പറയുന്ന സംസ്കൃത വാക്കെന്ന് പറയുന്നത് നശിക്കുന്നത് എന്നർത്ഥം. നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശരീരം. നമ്മളതിനെ സംരക്ഷിച്ചാണ് നമ്മൾ ഇത്രയും വർഷം കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അതിലേറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ ഇത് ഡീ കെ ആവുമെന്ന് പറയും അല്ലേ, ശരീരം ചീയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ വാക്ക് ചീയുക എന്നുള്ള പേര് വന്നത്. ശീര്യത എന്ന് പറയുന്നത് ചീഞ്ഞു പോവുക എന്നുള്ളതാണ്, ഡീ കെ ആവുക. അപ്പോൾ ഈ ഡീ കെ ആവുക എന്ന് പറയുന്നത് ആസിഡ് ഫങ്ഷനാണ് ഇല്ലേ. ഒരു ആസിഡ് ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം അലിഞ്ഞു പോകും എന്നാണ് ബോഡിയുടെയും അവസ്ഥ അതുതന്നെയാണ് ഇല്ലേ. ഇപ്പോൾ സിമിത്രിയിൽ അടക്കം ചെയ്യുന്ന ബോഡി അതുപോലെയാണ് പോകുന്നത്, മണ്ണിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് അതിനെ ആസിഡ് വാല്യൂ മാറ്റണമെങ്കിൽ വെള്ളം തന്നെ പറ്റുള്ളൂ, നേർപ്പിക്കാൻ പറ്റുള്ളൂ. ആസിഡിനെ നേർപ്പിക്കുന്ന വെള്ളമാണ്. അപ്പോൾ ആ വെള്ളം നമ്മൾ ശരീരത്തിനകത്ത് എത്ര എന്നാലും അത് ഒരു ബാലൻസ് ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിൽ എനിക്ക് പറയേണ്ട മറ്റൊരു കാര്യം, കണ്ണുകളിലെ കാഴ്ചശക്തിയെ കാര്യമായിട്ട് ബാധിക്കുന്ന മൊബൈലിൻ്റെ ഉപയോഗം. രാവിലെ എഴുന്നേറ്റത് മുതൽ നമ്മൾ മൊബൈലിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പല ക്യാമറകളിലും ഉപയോഗിക്കുന്ന പോലും 20 സെൻറ്റിമീറ്റർ വെച്ചിട്ടുള്ള മൊബൈലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത്. നേരത്തെ ലാപ്ടോപ്പായിരുന്നു, അത് 50 സെൻറ്റിമീറ്റർ ദൂരമുണ്ട്. അതിന് മുന്നേ ടി വി ആയിരുന്നു, അത് ഏകദേശം 10 അടിയോളം ദൂരമായിരിക്കുന്നത്. ഇതും 20 സെൻറ്റിമീറ്റർ ഉള്ളത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ കണ്ണുകളെ, മസിൽസിനെ ഇത് വളരെയധികം സങ്കോചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കണ്ണുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ദൂരേക്ക് നോക്കാനായിട്ട്. നോക്കുന്ന സമയത്ത് കണ്ണുകൾ റിലാക്സ് ആയിട്ടിരിക്കുക, മസിലുകൾ റിലാക്സ് ആകും, കണ്ണിൻ്റെ ലെൻസ് റിലാക്സ്ഡ് ആയിരിക്കും. ഇങ്ങനെ ഇരിക്കുക, നമ്മൾ അടുത്തേക്ക് നോക്കുന്നവർ ഈ ലെൻസ് ഇങ്ങനെ ഇങ്ങനെ ആവും, ഇങ്ങനെ ഇങ്ങനെ ആവുന്നുണ്ട്, സങ്കോചിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സങ്കോചം എത്ര നേരം കഴിഞ്ഞാൽ ആ മസിലിൽ പിടുത്താൽ, നമ്മളിപ്പോൾ കുറേ നേരം ഒരു വെയിറ്റ് എടുത്തുകൊണ്ട് നമ്മുടെ കൈകൾക്ക് വേദനിക്കില്ലേ എന്ന് പറയുന്ന പോലെയാണ് ഇത് തലവേദന നോക്കാൻ വയ്യായക. പിന്നെ ഇത് തിരിച്ച് റിലാക്സ് ആവാൻ ബുദ്ധിമുട്ടാകും. ഒരുപാട് നേരം ഇങ്ങനെ ഇരിക്കുന്ന ആൾ പെട്ടെന്നൊരു ദിവസം ഒരാൾ ദൂരെ നിന്ന് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല അവർക്ക്, എല്ലാം കൂടെ മങ്ങിയ പോലിരിക്കും.
അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയൊരു ദുരന്തം ഈ ഒരു നന്മയുടെ പുറകിലുണ്ട്. മൊബൈൽ എന്ന് പറയുന്ന ഒരുപാട് ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കുന്ന ഏകദേശം എടുത്ത പ്രത്യക്ഷത്തിൽ തന്നെ ഏകദേശം 20 ഗാഡ്ജറ്റുകളുടെ ഉപയോഗം മാറ്റി അല്ലേ. മൊബൈലിൽ നിന്ന് വന്നതോടുകൂടി 20-25 സാധനങ്ങൾ നമുക്ക് ഒറ്റയടിക്ക് മൊബൈലിലേക്ക് കിട്ടുക. അപ്പോൾ അത്രയും മടങ്ങ് സാധനങ്ങളുടെ ഉപയോഗം നമ്മൾ മൊബൈലുമായിട്ട് സമ്പർക്കത്തിലിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മളൊരു പ്രത്യേക പ്രോട്ടോക്കോൾ കൊടുക്കുക. അതായത് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ വർക്ക് ചെയ്താൽ നമ്മൾ എഴുന്നേറ്റ് നടക്കണം. എല്ലാ ജോയിൻസിനും ഒരു അനക്കം കൊടുക്കണം. ദൂരേക്ക് നോക്കണം. ഒരു 10-20 നമ്മൾ കണ്ണടച്ച് വയ്ക്കുക. ഒരു നമ്മുടെ കൈ വെച്ച് പാമിംഗ് എന്ന് പറയുന്ന പോലെ കൈയിൻ്റെ ചൂട് ഈ മസിൽസിന് കൊടുക്കുക. ഇതൊക്കെ കണ്ണിന് വളരെയധികം ആശ്വാസം പകരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദീർഘകാല അനുബന്ധമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് കാലത്തേക്ക് ജോലി ചെയ്യുന്നവർക്ക്, IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ, ബാങ്കിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ഈ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർ എങ്ങനെ ഇരിക്കുകയല്ലേ, സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിനൊക്കെ വളരെ ഉപയോഗപ്പെടുത്തും ഈ ഒരു രീതിയിൽ പോവുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് സ്റ്റുഡൻസിന് കാറ്റഗറി അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ചെയ്യുന്നവർ വർഷാവർഷം ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ചികിത്സ ആയുർവേദത്തിൽ മാത്രമേ പറയുന്നുള്ളൂ. അത് ചെയ്യുകയാണെങ്കിൽ വളരെയധികം കണ്ണുകളുടെ ആരോഗ്യം സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. താങ്ക് യു. ഇത്രയും നേരം ഇവിടെ വന്ന് എൻ്റെ ഈ ഒരു നേത്ര ചികിത്സയുടെ വിവരങ്ങളും മറ്റും ശേഖരിച്ച് ജനങ്ങളിൽ എത്തിക്കാനുള്ള ഈ ഒരു പ്രയത്നത്തിന് ദേശം ന്യൂസിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. താങ്ക് യു വെരി മച്ച് ദേശം. താങ്ക് യു.